ഹലോ മച്ചാമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നിട്ട് തിങ്കളാഴ്ചയാണ് കേട്ടോ, 7-ാം തീയതി. അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം അറിയാൻ പറ്റും 9-ാം തീയതിയാണോ പെരുന്നാൾ, അതല്ല 10-ാം തീയതിയാണോ എന്നുള്ളത്. കൂടുതൽ നമ്മൾ വീഡിയോസ് ഇടാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ സമയം വന്നിട്ട് 11 മണിയായി. ഈ ഒരു മാസം ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് കേട്ടോ. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇതാണത്. അപ്പോൾ ഇതാണൊക്കെ എല്ലാ ദിവസങ്ങളിലും വന്നിട്ട് ലേറ്റായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. മാത്രമല്ല രാത്രി ഡ്യൂട്ടി കൂടുതലും പകൽ ഡ്യൂട്ടി കുറവാണ്. നമുക്ക് വന്നിട്ട് 12 മണി കഴിഞ്ഞ്, അതായത് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാൻ ഷോപ്പിലേക്കോ അങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നത് കേട്ടോ. അപ്പോഴേ അതിനിടയ്ക്ക് പിന്നെ വീഡിയോ എടുപ്പ് കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് മാത്രമല്ല ഉറക്കം ശരിയാവുന്നില്ല. പ്രധാനമായിട്ടുള്ള കാര്യം അതാണ്. 3 മണിക്കൊക്കെ വന്ന് കിടന്നിട്ട് എണീക്കുമ്പോഴത്തേക്കും 12 മണിയൊക്കെ ആവും. അപ്പോഴത്തേക്ക് ഈ വീഡിയോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊന്നും നടക്കാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ നടന്ന് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകണം കേട്ടോ, ഹോട്ടലിലേക്ക്. ഇവിടെയൊക്കെ നല്ല മഴ പെയ്ത് നനഞ്ഞു കിടക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം ബാക്ക് ക്യാമറ വഴി. യെസ്, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ കാണാം. കുറച്ച് നേരത്തെ നല്ല മഴയായിരുന്നു കേട്ടോ, ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. മഴ തോന്നുക, മഴ ആയതുകൊണ്ടായിരിക്കണം ഇന്ന് നേരത്തെ കയറിയത്. അതുപോലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോഴേ റോഡിലൊക്കെ നല്ല തിരക്കായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പെരുന്നാൾ ആഘോഷം തുടങ്ങിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അപ്പോഴേ ഒരു മാസത്തിന് ശേഷം കുറച്ച് ദൂരം നടക്കുന്ന ഇന്നാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേറെന്തോ പറയാമെന്നല്ലോ, ഫുട്ബോൾ മത്സരം എന്തോ നടക്കുന്നെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴും നമുക്ക് എന്താ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി മേടിച്ചാലോ എന്നൊരു ആലോചന ഉണ്ട് കേട്ടോ. കുറെ നാളായി ബിരിയാണി കഴിച്ചിട്ട്, എന്നും രാത്രി വന്നിട്ട് ചോറാണ് കൂടുതലും കഴിക്കുന്നത്, ചോറ് പൊറോട്ട അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ബിരിയാണി കഴിച്ചാലോ എന്ന് ആലോചിച്ചതിന് പെട്ടെന്നൊരു വെട്ടം കൂടിയാണൊക്കെ ഒരു ഫീലുണ്ടല്ലോ. അപ്പം എന്തായാലും നോക്കാം, നമ്മളിതാ കട എത്തിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ബിരിയാണി ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ ബിരിയാണി കഴിഞ്ഞു കേട്ടോ, ബിരിയാണി 1.5 മണിക്കൂർ മുന്നേ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പൊറോട്ടയുള്ള ലക്ഷ്യം. അപ്പം നമ്മൾ പൊറോട്ടയും അതേപോലെ തന്നെ നല്ല ചിക്കൻ കറിയും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 പൊറോട്ട അടിച്ച പൊറോട്ടയും അതേപോലെ തന്നെ ചിക്കൻ കറി, 2 പീസ് ചിക്കനും കുറച്ച് ഗ്രേവി ഒഴിച്ചാണ് ഇവിടുത്തെ ചിക്കൻ കറി. എന്തായാലും നമുക്ക് കഴിക്കാം, കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പടിയാവാം. നല്ല തിരക്കുണ്ട് കേട്ടോ, ഈ സമയം ആയതുകൊണ്ടായിരിക്കണം. എന്തായാലും കഴിച്ചിട്ട് കാണാം. പൊറോട്ട എല്ലാം കഴിച്ചു തീർന്നപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചാൽ എന്തെന്ന് ആലോചിച്ചു. പുറത്ത് നല്ല തണുപ്പുണ്ടായതുകൊണ്ട് ഈ ചൂട് കട്ടൻ ചായ ആയിട്ട് പുറത്തുകൂടെ നടക്കാൻ നല്ല രസമായിരിക്കും. എന്തായാലും നമ്മളൊരു കട്ടൻ ചായയും വാങ്ങിയിട്ട് ഇനി നേരെ പോയി ബില്ലടിക്കണം. അതിന് മുന്നേ ഇത് എവിടെയെങ്കിലും വെക്കണം കേട്ടോ, നല്ല ചൂട്, കൈ ഇങ്ങനെ ചൂടാവുന്നുണ്ട്. എന്തായാലും ബില്ലടിച്ചതിന് ശേഷം വരാം. അപ്പോൾ നമ്മളൊരു കട്ടൻ ചായ മേടിച്ചിട്ട് പോവുകയാണ് കേട്ടോ. വേറൊന്നുമില്ല, നല്ല തണുപ്പുണ്ട് പുറത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല മഴ പെയ്തെന്നുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തണുപ്പുണ്ട്. ഒരു കട്ടനും മേടിച്ച് നേരെ നമുക്ക് റൂമിലേക്ക് നടക്കാമെന്ന് വെച്ചു. സമയം വന്നിട്ട് 12 മണി അടുപ്പിച്ച് ആയുള്ളു. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഡ്യൂട്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ നാളെ ഉച്ചയ്ക്ക് ശേഷമേ കാണുള്ളൂ. അപ്പോഴും ഉടനെ തന്നെ നമുക്ക് ഹാലോ. അപ്പോഴേ വന്നിട്ട് ചിക്കൻ കറിക്ക് 10 റിയാല കേട്ടോ. ഞാനങ്ങനെ പൊറോട്ടയ്ക്ക് വന്നിട്ട് 1.50, 3 പൊറോട്ട 1.50, പിന്നെ ഒരു കട്ടൻ ചായ. അപ്പോഴേ മൊത്തത്തിലെല്ലാം കൂടെ ഒരു 12.50 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെന്നിട്ട് വേറെ ഡ്യൂട്ടികളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നേരെ പോയി ഒന്ന് കിടന്നാൽ മതി, എവിടെ കട്ടില്ല. അപ്പോൾ ഇനി ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം ഇനി ഡ്യൂട്ടി കാണുള്ളൂ. നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും പെരുന്നാൾ വരുന്നത് കേട്ടോ. നാളെ അല്ല മറ്റന്നാളായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വ്യത്യാസം. എന്തായാലും 10-ാം തീയതി ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.